അഭ്യന്തര ഓണം ശരിക്കും പറഞ്ഞെന്നാൽ ഈ നാട്ടിൽ പാർക്കുന്നവരുടെ ഉത്സവമല്ല, നാട് വിട്ടുപോയവരുടെ ശ്രാദ്ധമാണ്. ഒരു കാര്യത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോഴാണ് നമ്മളതിനെ ഏറ്റവും ഭാവാത്മകമായിട്ട് പുനർവിചിന്തനം ചെയ്യുന്നത്, റിട്രോസ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓണത്തെ നമ്മൾ നമ്മുടെ വർത്തമാനത്തിലേക്ക് പ്രസക്തമാക്കാൻ ശ്രമിക്കുന്നത്. കുറേ കൂടി ജൈവമനുഷ്യരാകാനുള്ള ക്ഷണമാണ് ആത്യന്തികമായിട്ട് ഓണമല്ല എല്ലാ ഉത്സവങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഭാഷയിൽ ആദ്യമാ വാക്കുപയോഗിക്കുന്ന ആനന്ദാന്ന് തോന്നുന്നു, ജൈവമനുഷ്യൻ. ജൈവമനുഷ്യന്ന് ആനന്ദ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പൊളിറ്റിക്കലായ ചില ന്യൂയാൻസ് കൂടിയുണ്ട്. എനിക്കതിൻ്റെ ശീർഷകം മാത്രമാണ് ഒന്ന് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നായിട്ട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ജൈവമനുഷ്യൻ ഓർഗാനിക് ആവുക എന്ന ഒരു സംഭവമുണ്ട്. നാക്കിൻ്റെയൊക്കെ മാനദണ്ഡങ്ങളിൽ ആ ഗ്രീൻ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് നമ്മൾ ഗൗരവം കൊടുക്കുന്നുണ്ട്. ക്യാമ്പസിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് ഒരു ക്യാമ്പസും ഇങ്ങനെ പച്ച ക്യാമ്പസ് ആവുന്നില്ല. പരിസരം എന്ന് പറയുന്ന മനുഷ്യർ സൃഷ്ടിക്കുന്ന പച്ചയായ മനുഷ്യർക്ക് ഇനിയും പ്രസക്തി ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് മറന്നുപോയവർക്ക് ഇനിയും തിരിച്ചു വരാനായിട്ട് സാഹചര്യമുണ്ടെന്നൊക്കെയാണ് ഓരോ ഉത്സവം പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ വാക്കിലൊന്ന് എൻ്റെ ഒരു ചിന്തയൊന്ന് ഏകാഗ്രമാക്കാന്ന് കരുതുക, ജൈവമനുഷ്യനാവുക. നമ്മളത് എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല, യേശു തന്നെ തന്നെ വിശേഷിപ്പിക്കാണ്ട് ഉപയോഗിച്ച വാക്കതാണ്. അങ്ങനെ കുരിശിൻ്റെ യാത്രയിൽ ഇങ്ങനെ സ്ത്രീകൾ അനുഭാവപൂർവ്വം അവൻ്റെ വിധിയിൽ പങ്കുചേരുമ്പോൾ അയാൾ പറഞ്ഞതിങ്ങനെയാണ്, പച്ച മനുഷ്യനോട് അല്ലെങ്കിൽ പച്ച മരത്തോട് ഇപ്രകാരം ചെയ്യുന്നു. അതിനകത്ത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സമ്മറി കിടപ്പുണ്ട്. അയാളുടെ അന്ത്യമൊഴി എന്നൊക്കെ പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ ചുരുക്കെഴുത്താണ്. 33 വർഷമൊക്കെ ജീവിച്ചുവെന്ന് നമ്മൾ കരുതുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ഒന്ന് പുറകോട്ട് നോക്കിയിട്ട് വളരെ വേഗത്തിൽ സംഗ്രഹിക്കുകയാണ്, ഞാൻ പച്ചമരമായിരുന്നു. എനിക്കൊന്ന് ഏതൊരു മനുഷ്യനും സമാധാനത്തോടെ കടന്നു പോകാനായിട്ട് ആ ഒരു ധൈര്യം ആവശ്യമുണ്ട്. പച്ചമരമായിരുന്നു. അധ്യാപന നിലയിലാവാം, എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം, പേരൻസ് ആയിരിക്കാം, എല്ലാവരുടെയും ഏറ്റവും വലിയ ആശ്വാസം ഇതായിരുന്നു, അവരിങ്ങനെ പച്ച മനുഷ്യരായിട്ട് നിന്നു കടന്നുപോയി. ആ ഒരു പച്ച മനുഷ്യൻ എന്ന് പറഞ്ഞ വാക്കിന് കുറച്ചുകൂടി മുഴക്കമുണ്ടായാൽ നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുതിർന്നവർക്ക് അതിനകത്ത് എന്തുമാത്രം ടേക്ക് അവേ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും വളരെ വേഗത്തിൽ പറഞ്ഞത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നത്, എന്താണ് നിങ്ങളുടെ പച്ച മനുഷ്യനായിരിക്കുന്നതിൻ്റെ ചെക്ക് ലിസ്റ്റ്, എന്താണ് അതിൻ്റെ മാനദണ്ഡം? വളരെ വേഗത്തിൽ സൂചിപ്പിക്കാം. ഒന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ കൊണ്ട് നടക്കുന്നത് കവിതയാണോ അതോ കണക്കാണോ? രണ്ട് വിഷയം എന്ന നിലയിലല്ല, രണ്ട് സമീപനം എന്ന നിലയിലാണ്. ഈ പോയട്രി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ പൂക്കളമായാലും ഈ പറഞ്ഞ മിത്തുകളായാലും ഒക്കെ ഈ പോയട്രിയുടെ ഭാഗമാണ്. ഗുരുക്കന്മാർ ഏറ്റവും കൂടുതൽ പോയട്രി ഉപയോഗിച്ച മനുഷ്യരാണ്. കടപ്പുറത്ത് നിന്നുകൊണ്ട് വരിക മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നൊക്കെ പറഞ്ഞത് കണക്കുള്ള ഒരു പോയട്രി അതിനു മുമ്പ് അധികം പേരും കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ബൈബിളിൽ ഈ കടലെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരു തടാകം മാത്രമാണ്. ജൂസിന് പൊതുവെ കടലിനെ പേടിയായിരുന്നു. കടൽ യാത്രകൾ അവർ ഭയന്നിരുന്നു. അവർ അപ്പോക്കലിപ്സ് ബുക്സുകളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് കടലിൽ നിന്നാണ് വ്യാളി വരുന്നത്. കാരണം അവരുടെ എല്ലാ ആക്രമണങ്ങളും അവർ നേരിട്ടത് ഈ കടലിലൂടെ വന്ന പട്ടാളങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ സ്വപ്നഭൂമിയിൽ കടലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വെളിപാടിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്ന ഇങ്ങനെയാണ്, ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും മാതൃക അവിടെ ഉണ്ടാവും, ഭംഗിയുള്ള മാതൃകകൾ, പക്ഷേ അവിടെ കടലുണ്ടാവില്ല. അത്രയും കടലിനെ ഭയന്ന മനുഷ്യരോട് അവിടുന്ന് പറഞ്ഞു,
കടലിലോട്ട് പോകും, ആഴക്കടലിലോട്ട് പോകും. പോയട്രിയാ ഈ ഭയത്തെ കുറുകെ കടക്കുക. കാലാകാലങ്ങളായിട്ട് ഓരോ കാര്യങ്ങളും ഇവിടെ മനുഷ്യൻ നിലനിർത്തിക്കൊണ്ടിരുന്നത് മനുഷ്യൻ്റെ ഭയത്തെ ഇങ്ങനെ ആഴപ്പെടുത്തിക്കൊണ്ടാണ്. ഭയത്തെ കുറുകെ കടക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പുണ്യപ്പെട്ടൊരു മുഹൂർത്തം. അതിന് കവിതയാണ് ഉപയോഗിക്കുന്നത്. ആഴങ്ങളിലേക്ക് പോകും, മനുഷ്യരെ പിടിക്കുക. വസ്തുതയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നവും ഈ ഗുരുക്കന്മാരുടെ പോയട്രി നമ്മൾ മറന്നിട്ട് നമ്മൾ അവരെ വലിയ ഗദ്യത്തിലേക്ക് അവരിങ്ങനെ ചുരുക്കിപ്പോയി. ഇപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് പോയട്രി മൈനസ് ചെയ്ത് ഞാൻ പിന്നുള്ളത് എന്താണ്? പിന്നുള്ളത് ഈർപ്പമില്ലാത്ത കുറച്ച് ആചാരങ്ങൾ മാത്രമാണ്. ഇന്നിവിടെ നടക്കുന്ന മിക്കവാറും ഈ ആരാധനയുമൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ പ്രശ്നം ഇതിൻ്റെ പോയട്രി മറന്നുപോയതുകൊണ്ടാണ്. പോയട്രി തിരിച്ചു പിടിക്കുക. എല്ലാവരും ഉപയോഗിച്ചിരുന്ന മീഡിയം അതാണ്. എന്തുകൊണ്ടാണ് ചെകുവരെ എന്ന് പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ സ്നേഹിക്കപ്പെടുന്നത്? അയാളെക്കാൾ കഠിനമായ രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ഈ പറഞ്ഞ പ്രോളറ്റേറിയൻ സംസ്കാരത്തിന് വേണ്ടി കൊടുത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാളെങ്ങനെ പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് മാറുന്ന അയാളുടെ കവിതയാണ്. അയാൾ മരിച്ചു കഴിയുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നൊരു ചെറിയ ഡയറി കിട്ടുന്നുണ്ട്. ഒരു വിപ്ലവകാരി കവിത എഴുതത്തില്ലെന്നുള്ള സങ്കല്പം കൊണ്ട് അയാളെ പിടികൂടിയ ഭരണകൂടം വിചാരിച്ചു ഇതെന്തിൻ്റെയൊക്കെ വലിയ ആക്രമണങ്ങളുടെ കോടുഭാഷയാണ്. അവിടുന്ന് ഇവിടുന്ന് അയാൾ വായിച്ച പ്രണയകവിതകൾ ഇയാളിങ്ങനെ എഴുതി വെക്കുകയായിരുന്നു. ഞാൻ മഴയായിട്ടൊക്കെ പെയ്യുന്നൊക്കെ പറയുന്നൊരു സങ്കല്പം. ഈ പോയട്രി ചോർന്നു പോയി കഴിഞ്ഞാൽ ലോകം ഇങ്ങനെ വളരെ ഊഷരമാകും. എലീറ്റിൻ്റെയൊക്കെ വേസ്റ്റ്ലാൻഡിൻ്റെ 100-ാം വാർഷികമായത് ലോകം തരിശുഭൂമിയാകുന്നുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ പോയട്രി ചോർന്നു പോകുന്നുണ്ട്. കാരണം ഈ പോയട്രിക്കകത്ത് ഈ ലാഭമില്ലാത്ത ചില കാര്യങ്ങൾ ഏർപ്പെടാനുണ്ട്. പൂക്കളം, നമ്മൾ കേട്ട പാട്ട്, കവിത, ഉത്സവം, ഇതിനകത്തൊക്കെ എന്താ ലാഭമുള്ളത്? നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ ലാഭമുള്ള ചില കാര്യങ്ങളിൽ മാത്രം മനുഷ്യർ ഏർപ്പെടും എന്ന് ശഠിക്കുമ്പോൾ ലോകം എത്ര കഠിനമായ ഇടമായിട്ട് മാറും. എനിക്കൊന്ന് പതുക്കെ ഈ ബോധത്തിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളയേണ്ട ഒരു വാക്കാണ് ഈ ലാഭം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കണക്കിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സംഭവമുണ്ട്. കണക്കിങ്ങനെ ആത്യന്തികമായിട്ട് 2 കോളേ ഉള്ളൂ, ലാഭം നഷ്ടം. ലാഭമില്ലാത്ത ചില കാര്യങ്ങളിൽ മനുഷ്യർ ഏർപ്പെടുമ്പോഴാണ് ഈ ഭൂമിക്ക് ഇത്രയും ചാരുത്യം ഉണ്ടാകുന്നത്. കുമരകം ലോകത്തെല്ലായിടത്തും ഉള്ള മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു സ്പോട്ടാണ്. ഒരു വേൾഡ് ടൂറിസത്തൊക്കെ അതിന് കൃത്യമായിട്ട് ഒരു ഇടമുണ്ട്. എന്താണ് ആ ഇടം? അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ വൃക്ഷങ്ങളാണ്. ഈ വിദേശങ്ങളിലൊക്കെ മാത്രം കാണുന്ന വിധത്തിൽ ഒരുതരം ഇങ്ങനെ കാനപ്പി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മീതെ ഇങ്ങനെ വന്ന് വിരിഞ്ഞു കിടക്കുന്ന മരങ്ങളാണ്. ഇതൊരു വിമുക്ത ഭടൻ പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരു എക്സർവീസ് മാൻ നട്ടതാണ്. അത് ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അയാളുടെ പേര് പോലും നമുക്കറിയത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ മരങ്ങളെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാത്തൊരു കാലത്ത് ഈ പാതയുടെ വശങ്ങളിൽ നട്ട ആ മരങ്ങളാണ് ഈ കാനപ്പിയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം തങ്ങൾക്ക് ലാഭമുള്ള കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുക എന്ന് പറയുന്നൊരു ശാഠ്യത്തിൽ നിന്ന് കുതിറി നിൽക്കാൻ പറ്റുമ്പോൾ വിളിക്കുന്ന വാക്കാണ് പോയട്രി. ബൈബിളിലൊരു വാക്കുണ്ട്, നിങ്ങളുടെ അപ്പത്തെ ഇങ്ങനെ പുഴയിലേക്ക് ഒഴുക്കി വിടുക. അത് അവരുടെ ഒരു ഹാർവസ്റ്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൃഷി ചെയ്ത് കഴിയുമ്പോൾ കുറേ കറ്റ ഗോതമ്പ് അവരിങ്ങനെ നൈലിലേക്ക് ഒഴുക്കി വിടും. സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തീരത്തടിയും അവിടെ അതിന് വേര് മുളക്കുകയും തളിർപ്പുകൾ ഉണ്ടാവുകയും വൈകാതെ കൊയ്ത്തുമാവുകയും ചെയ്യും. അപ്പം നിങ്ങൾ പോലും അറിയാത്തൊരിടത്ത് നിങ്ങൾ ഒഴുക്കിവിട്ട കറ്റയുടെ ഫലമാരോ അന്നമായി മാറ്റിക്കൊണ്ടിരിക്കുക. ചിലതിനൊക്കെ ഈ കാലത്തിൻ്റെയൊക്കെ പുഴയിലേക്കൊന്നിങ്ങനെ വളരെ സ്നേഹപൂർവ്വം ഒഴുക്കിവിടാൻ പറ്റണം. അപ്പോൾ ഒന്നതാണ് ഇങ്ങനെ ബുദ്ധിയിൽ കവിത കൊണ്ട് നടക്കുന്ന മനുഷ്യരെ. രണ്ടിങ്ങനെ വളരെ വലിപ്പമുള്ള ചെവിയാണ്. ഇപ്പോൾ ബുദ്ധയുടെയൊക്കെ മ്യൂറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബുദ്ധയുടെ പടം വരക്കാണ് ഏറ്റവും എളുപ്പം. 2 ചെറിയ വട്ടം വരക്കുക, ഒന്ന് അയാളുടെ മുടിക്കെട്ട്, 2 അയാളുടെ മുഖം, പിന്നെ കുമ്പളങ്ങണക്ക് നീണ്ട 2 ചെവി.
ഇത് ബുദ്ധ ജീവിച്ചിരുന്ന കാലം തൊട്ടുള്ള മ്യൂറലുകൾ ഇങ്ങനെ തന്നെയാണ് ചെവി വരച്ചിരുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അയാൾക്ക് ഇങ്ങനെ സകലത്തിനോടും ശ്രദ്ധ പുലർത്തിയ ഒരു കാതുണ്ടായിരുന്നു. ലിസൺ, ഞാൻ വിചാരിക്കുന്നു ഒരു കലാലയത്തിലെ ഒരു അധ്യാപകൻ്റെ മെരിറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചേർക്കേണ്ട പദം ഇതാണ്, അയാൾക്ക് എന്തുമാത്രം ശ്രദ്ധയുണ്ട്. അയാൾ ലിസൺ ചെയ്തിട്ടുണ്ടോ? ക്ലാസ്സിലൊരു കുട്ടി പഠിക്കാതിരിക്കുന്നത് അവൻ പഠിത്തത്തിൽ മോശമായതുകൊണ്ട് മാത്രമാണെന്നില്ല, അവന് വീട്ടിനകത്ത് പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തെ മെലങ്കോളിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കുട്ടി ഇങ്ങനെ പണ്ടൊക്കെ സ്കൂൾ അസംബ്ലിയിൽ നിലത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട് വീഴുമ്പോഴേക്കും അധ്യാപകർക്ക് ആകെപ്പാട് അറിയാവുന്നൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളു, അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായ വാങ്ങുക, എന്തെങ്കിലും ഒരു പലഹാരം വാങ്ങിക്കൊടുക്കുക, വേറെ അന്വേഷണമൊന്നുമില്ല. ആ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരു സ്കൂളിലായിരുന്നു. ചിലപ്പോൾ വിശക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ അത് ഇത്തിരി കളിപ്പിക്കുന്ന ഭാഗമായിട്ട് പോലും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുഴഞ്ഞു വീഴും. ഒരു ഇങ്ങനെ ഒരു കുറച്ചുകൂടി ലിസണിങ് നല്ല വാസ്തവത്തിൽ. നമ്മൾ പണ്ട് ഈ പാവം കുട്ടികളെന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടികൾ വാസ്തവത്തിൽ ഡിപ്രഷൻ പ്രോണസ് ഉള്ളവരാണ്. ഒന്നും എതിർക്കത്തില്ല, എന്ത് പറഞ്ഞാലും കണ്ണു നിറയും. നമ്മൾ പറയൊരു പാവം കുട്ടി. ഈ പാവം കുട്ടിയെന്ന് പറയുന്നത് ക്ലിനിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ള ഡിപ്രഷൻ പൊട്ടൻഷ്യലായിട്ടുള്ള പ്രോണസ് ഉള്ളൊരു കുട്ടിയാണ്. നമുക്ക് ഈ പദങ്ങളൊന്നും ഒരു കാലത്ത് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ശേഷം ഈ ഗർഭാനന്തര ഒരു വിഷാദം എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ വളരെ കോമൺ ആയിരുന്നു. എന്നിട്ടും ആ പേരിൽ ഒരിക്കലും ആരും അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം അതായിരുന്നു, എന്തൊരു സ്ത്രീയാണത്, കൊച്ചു കരയുമ്പോൾ പോലും മുല കൊടുക്കത്തില്ല, ഇങ്ങനെയുണ്ടോ? വലിയ ക്ലിനിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവോ പ്രകാശമുള്ളൊരു തലമുറ ആയിരുന്നില്ല പഴയത്. എനിക്ക് അല്പം പോലും ഈ ഭൂതകാല കുളിരൊന്നും ഇല്ല കേട്ടോ. ഈ പഴയ കാലം നല്ലതാണ്, പഴയ മനുഷ്യർ നല്ലതാണെന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല, ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. എൻ്റെ അമ്മ വീട് കുട്ടനാട്ടില്ല, അവർക്കൊരിത്തിരി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, വളരെ ചെറുതാണ്. അവിടെ അന്നുണ്ടായിരുന്ന പലരുമായിട്ട് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു സ്ഥലത്തിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അപ്പൂപ്പൻ്റെ പ്രായമുള്ള മനുഷ്യരെപ്പോലും അന്ന് പേര് വിളിക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് കരുതിയിരുന്ന കാരണവന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഒരാളും തിരുത്തിയിട്ടില്ല. ആ പൗലോസേ എങ്ങോട്ട് പോകുന്നു? ഉമ്മിക്കരിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന ഇടയല. അപ്പോൾ ഒരു ഈ ഭൂതകാലം വെറുതെ വെറുതെ നുണയാ. ഭൂതകാലം മനുഷ്യർ കുറേ കൂടി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക, അവരുടെ സമതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കുറേ കൂടി റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്, കുറച്ചുകൂടി വലിയ ചെവി ഉണ്ടാവട്ടെ. അസീസിലെ ഫ്രാൻസിസിൻ്റെയൊക്കെ പടങ്ങൾക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അയാളുടെ കാലത്ത് വരച്ചിട്ടുള്ള ഒറ്റ പടമേ ഉള്ളൂ. ആ പടത്തിനകത്ത് അയാളുടെ ചെവി വലുതാണ്. ഒക്കെ ഈ പറഞ്ഞ ബുദ്ധ പാരമ്പര്യം തന്നെയാണ്, കുറച്ചുകൂടി വലിയ ചെവി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ലിസൺ. അതിനാവശ്യമുള്ളത് നിശബ്ദതയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യമുണ്ട്. ഒരാൾ ലിസൺ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ട് അയാൾക്ക് കണ്ടെത്തേണ്ട ആൾ നിശബ്ദയുടെ ചില ലെസൺസ് ഉണ്ട്. ഈ ഇത്രയും ആരവങ്ങൾക്കിടയിൽ നിശബ്ദത എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എനിക്കൊന്ന് പതുക്കെ പതുക്കെ ഈ നിശബ്ദനാകാനായിട്ടുള്ളൊരു പരിശീലനം നമുക്ക് ആവശ്യമുണ്ട്. ജോണദക്ലോസിൻ്റെയൊക്കെ ഒരു വരി എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ അവനെ ഒരു നീണ്ട മൗനത്തിലേക്ക് ആനയിച്ചു. ഇതൊരാരവമാണ് ലോകം, എന്തൊരാരോ ഇങ്ങനെ ഫ്യൂറി എന്നൊക്കെ ഷേക്സ്പിയർ ഒന്ന് വാക്കില്ലേ, ഇങ്ങനെ രോഷാകുലരായ മനുഷ്യരുടെ ആരോപങ്ങൾ മാത്രം. ഒരു രോഷത്തിനകത്തുനിന്നും കൺസ്ട്രക്റ്റീവായിട്ടൊന്നും സംഭവിക്കുന്നില്ല. രണ്ടതാണ്, മൂന്നിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ തുറന്നു പിടിച്ച കണ്ണ്. ചെഗുവരെക്കുറിച്ച് അത് പറയുന്നുണ്ട്, അയാളിങ്ങനെ വെടിവെട്ട് വീഴ്ത്തുമ്പോൾ അപ്പോഴും അയാളുടെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരുന്നു. അതൊരു മെറ്റഫറാ. യവനവും പാർക്കുന്ന ലോകത്തോട് കണ്ണു തുറക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന അധ്യാപകരുടെ കാലമാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കാൻ പോവുക. കുറേ കൂടി കണ്ണ് തുറന്ന് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് യേശു പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഈ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക. എന്തൊരു ആരോപണം അത്!
12,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആരോപണം അത് മിഴി ഉണ്ടായിട്ടും കാണാതിരിക്കുന്നു. ഒരു 5 വർഷം മുമ്പ് പത്രത്തിൽ ഒരു ചെറിയ വാർത്ത വന്നു. അതിങ്ങനെയാണ്, കേരളത്തിലെ തുണിക്കടകളിൽ വിൽക്കുന്ന മിക്കവാറും സ്ത്രീകളാണ് ആ സെയിൽസ് പീപ്പിൾ. സെയിൽസ് വിമൺ എന്ന് പറയുന്നതായിരിക്കും ശരി, അവരാണ് കൂടുതലും. അവർക്ക് ഒരു സ്റ്റൂൾ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ടെന്ന്. അപ്പോഴാണ് കാലാകാലങ്ങളായിട്ട് ഈ തുണിക്കടയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്ന നമുക്ക് പിടുത്തം കിട്ടിയത് ഈ വിൽക്കുന്ന മനുഷ്യൻ്റെ വശത്ത് ഒരു സ്റ്റൂളില്ല. രാവിലെ 8 മണിക്ക് വന്നിട്ട് ഈ സകലമാന പ്രതിമകളെയും ചേല ചുറ്റിക്കും. രാത്രി 8 മണിക്ക് ഇതിനെ കഴിച്ചു മാറ്റും. പിന്നെ സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് അടുക്കി വെക്കും. പിന്നെ വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു വണ്ടി ഓർത്ത് ആകുലപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന ഈ 12 മണിക്കൂറിൽ മീതെ ജോലി ചെയ്യുന്ന ഈ സ്ത്രീകൾക്ക് ഇരിക്കാനായിട്ടൊരു സ്റ്റൂൾ ഉണ്ടായിരുന്നില്ല എന്നത് ഈ കടയിലെ മാമോദിസായിക്കും ആദ്യ കുർബാനയ്ക്കും കല്യാണത്തിനുമൊക്കെ സാരിയും പുടവയൊക്കെ എടുക്കാൻ പോരെ കണ്ടില്ല. തൊട്ട് മുമ്പിൽ നടക്കുന്ന ഈ സമതയ്ക്ക് നിരക്കാത്ത സാഹോദര്യം നിരക്കാത്ത കാര്യങ്ങൾ പോലും റെറ്റിനെ പതിയുന്നില്ല. കുറച്ചുകൂടി തുറന്നു പിടിച്ചൊരു കണ്ണുണ്ടാവട്ടെ എന്നുള്ളതാണ് മൂന്നാമത്തത്. തുറന്നു പിടിച്ച കണ്ണിന് മാത്രമേ ഈർപ്പം ഉണ്ടാകത്തുള്ളൂ. അടഞ്ഞു പോയ കണ്ണിനകത്ത് എന്ത് ഈർപ്പം വരാൻ പോവുക? സൂഫി പാരമ്പര്യത്തിൽ ഒരു ബ്ലൈൻഡായ ഒരു മാസ്റ്ററുണ്ട്. അയാളുടെ ബ്ലൈൻഡ്നെസ്സിന് കാരണം മരിക്കാൻ നേരത്ത് തൻ്റെ ഉറ്റ ശിഷ്യൻ്റെ പറഞ്ഞു കൊടുത്തു, എനിക്ക് നിങ്ങളെ കണക്ക് 2 കണ്ണുണ്ടായിരുന്നു. എനിക്കൊരു ആത്മമിത്രം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇങ്ങനെ കടക്കണിയിൽ മുങ്ങിയിട്ട് ഈ മനുഷ്യൻ നാട്ടിൽ നിൽക്കാൻ ഒരു പാങ്ങുമില്ലാത്തത് കൊണ്ട് ദേശം വിടാൻ തീരുമാനിച്ചു. ആ രാത്രി അയാൾ എൻ്റെ അടുക്കലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞും പദം പറഞ്ഞും പരസ്പരം ആശ്വസിപ്പിച്ചും ആശ്ലേഷിച്ചുമൊക്കെ ഞങ്ങൾ പുലരിയോളം ഇരുന്നു. പുലരിയായപ്പോൾ ഇയാളെ ദേശത്തിൻ്റെ ആ അതിർത്തിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അയാളിങ്ങനെ നടന്നു പോകുന്നത് മറഞ്ഞു പോകുന്നത് ഞാൻ നോക്കി നിന്നു. തിരികെ എൻ്റെ മുറി വന്നിട്ട് എൻ്റെ കണ്ണാടി ഞാൻ അഭിമുഖിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് പിടുത്തം കിട്ടി. എൻ്റെ 2 കണ്ണിൽ 1 കണ്ണ് മാത്രമേ നനഞ്ഞിട്ടുള്ളൂ, ഇടത് കണ്ണ് നനഞ്ഞിട്ടില്ല. അള്ള, സഹോദരൻ്റെ സങ്കടം കണ്ടിട്ട് നനയാത്ത ഈ ഇടത് കണ്ണ് എനിക്ക് എന്തിനെന്ന് ചോദിച്ച ആ നിമിഷം ഞാൻ ഒറ്റക്കണ്ണനായി ഒറ്റക്കണ്ണനായി. അങ്ങനെ ഈർപ്പം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇങ്ങനെ ക്ലാരിറ്റിക്ക് വേണ്ടിയാ. നിങ്ങൾക്കറിയാം ഈ കണ്ണിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അതിൻ്റെ ഈർപ്പം പോകാന്നുള്ളതാണ് ഭൗതികാർത്ഥത്തിൽ പോലും. അപ്പം മൂന്നതാണ് ഇങ്ങനെ കുറച്ചുകൂടി ഈ തുറന്നു പിടിച്ചൊരു കണ്ണെന്നുള്ളതാണ് എൻ്റെ ഒരു മൂന്നാമത്തെ ഒരു പാഠം. നാലിങ്ങനെ വിരിച്ചു പിടിച്ചൊരു കരം, എക്സ്റ്റെൻഡഡ് ഹാൻഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എലിയറ്റിൻ്റെ തരിശുഭൂമിയുടെ 100-ാം വർഷമാണ്. മിക്കവാറും ലോകത്തെല്ലായിടത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ അതിന് മീതെ ഒത്തിരി സെമിനാറുകളൊക്കെ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവസാനിക്കുന്നത് നിങ്ങൾക്കറിയാം. 5 സെഗ്മെൻ്റായിട്ടാണ് ആ കവിത തീരുന്നത്. 5-ാമത്തെ സെഗ്മെൻറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഡസ് ദ തണ്ടർ സേ. ഇടിമിന്നൽ എന്താണ് പറഞ്ഞത്? അത് ഭാരതത്തിൽ നിന്ന് എടുത്ത കൺസെപ്റ്റാണ്, അതേപോലെ എടുത്ത് ഗ്രാഫ് ചെയ്തൊരു കൺസെപ്റ്റാണ്. ആകാശത്തു നിന്നൊരു ഇടിമിന്നലിൻ്റെ മുഴക്കമുണ്ടായി. ആ ഇടിമിന്നലിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താണത്? ദ. 3 തരം ആൾക്കാർ 3 തരത്തിലത് മനസ്സിലാക്കിയത്. മനുഷ്യതിന് മനസ്സിലാക്കിയത് ദത്താന്നാണ്, ഗീവ്. എല്ലാവർക്കും ഒരു ടേക്ക് എവേ ഉണ്ട് ആ ദായിൽ നിന്ന്. അസുരന്മാരത് മനസ്സിലാക്കിയത് ദയെന്നാണ്. ദേവന്മാരൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട്. ഇവർ അഭിലാഷങ്ങൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യരാണ്. ഇവർക്ക് ഈ നിരാസക്തി എന്ന് പറയുന്ന സംഭവമില്ല. അവരതിനെ മനസ്സിലാക്കി ദമ്മമായിട്ട്, ദമ്യതയായിട്ട്. അപ്പോൾ ഒരു 4-ാം പാഠം ഇത്രയേ ഉള്ളൂ. കുറേ കൂടി നൽകുന്ന മനുഷ്യരാവുക, ഗീവ്. അതേ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പുതിയ കാലത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി ഓഫ് അബണ്ടൻസ് ആണ്. അങ്ങനെ അളവില്ലാതെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ദുഃഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ വിരിച്ചു പിടിക്കാത്തതുകൊണ്ട്. സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വാണിപത്തെരുവെന്ന് വാങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. യാത്ര ചെയ്തുകൊണ്ട് ഭേദപ്പെട്ട ഭക്ഷണം കഴിച്ചത് കൊണ്ടൊന്നും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ പോകുന്നില്ല. സന്തോഷത്തിന് ചില ഹോർമോൺസ് ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെറുതെ എല്ലാവരും ആ പുതിയ കാലത്തിൻ്റെ ഫോണൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. വെറുതെ ഒന്ന് അടിച്ചു നോക്കണം, വാട്ട് ആർ ദ ഹാപ്പി ഹോർമോൺസ്. ഒരു 4 ഹാപ്പി ഹോർമോൺസ് പറയുന്നുണ്ട്. ഈ 4 ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുന്നത് വെൻ യു എക്സ്റ്റെൻഡ് യുവർ ഹാൻഡ്സ്. അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ നേച്ചറിലേക്ക്, അല്ലെങ്കിൽ അപരനിലേക്ക്, അൽട്രൂയിസ്റ്റിക് ആവുക, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ.
കൈ വിരിച്ചു പിടിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനത്തിൻ്റെ പടവിൽ ഇങ്ങനെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് എൻ്റെ നാലാമത്തത്. ദുഃഖമെന്ന് പറയുന്ന വാക്ക് തന്നെ വരുന്നത് ഈ ആകാശം ചുരുങ്ങുമ്പോഴാണ്. കം ആകാശമാണ്, മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. അപ്പം നാലതാണ്. അഞ്ച്, ഇങ്ങനെ തകരാത്തൊരു നട്ടല്ല, സ്പൈൻലെസ്. ഒരാളെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ ആരോപണം അതാണ്, സ്പൈൻലെസ്. മനുഷ്യ പരിണാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് ഇയാൾക്ക് നട്ടലുണ്ടായെന്നുള്ളതാണ്. അതിനുശേഷമാണ് ഹോമോ സാപ്പിയൻ ഉണ്ടാവുന്നത്. നേരെ നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഈ ജ്ഞാനത്തിനുള്ള അവകാശമുള്ളൂ. അവരെന്നാണോ നേരെ നിന്നത് അന്നാണ് അവരെന്ത് ചെയ്യുന്നുണ്ട്, സിരസിന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ ബ്രെയിൻ പാകപ്പെട്ടത്. അപ്പം കുറെ കൂടി നേരെ നിൽക്കുക എന്നുള്ള എല്ലാത്തിനും വഴങ്ങുന്ന ഒരു കാലത്തിലാണ് നമ്മളിങ്ങനെ പെട്ടുപോയിരിക്കുന്നത്. കുഞ്ഞുമക്കളെ ജീവിതത്തെ ഭംഗിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കാനാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് പറയുന്നൊരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് പുസ്തകത്തിൽ. അതിങ്ങനെയാണ്, അവൻ്റെ എല്ലൊന്നും തകർത്തിട്ടില്ല, ഹൃദയം തുറന്ന് ഇരിപ്പുണ്ടായിരുന്നതാനും. ഇതൊരു അസാധാരണ ബ്ലണ്ടാണ്. പൊതുവെ ഇങ്ങനെ എല്ല് തകർത്തിട്ടില്ല എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യർ ഭയങ്കരമായിട്ട് ഒഡോസിറ്റുള്ള മനുഷ്യരായിട്ട് മാറും. അവർ ഹൃദയം എപ്പോഴും ഇങ്ങനെ സ്റ്റിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അഥവാ അതർ ഹാൻഡ്, ഈ ഹൃദയം തുറന്ന മനുഷ്യരുടെ നട്ടലിങ്ങനെ വളഞ്ഞിരിക്കുകയും ചെയ്യും. ഫുട്ബോൾ കണക്ക് ചുരുണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ നട്ടൽ എന്ന് പറഞ്ഞ സംഭവം നല്ലതാണ്. അവൻ നട്ടലൊന്നും ആരും തകർത്തിട്ടില്ല. അവസാനമായിട്ട് ഇങ്ങനെ കുറേ കൂടി വിണ്ടു കീറിയ കാൽപാദങ്ങൾ. എന്താണ് ഈ കോവിഡ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിസന്ധി? കോവിഡ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിസന്ധി നിങ്ങളുടെ സഞ്ചാരങ്ങളെ അത് പരിമിതപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ചെറിയ ചെറിയ സഞ്ചാരങ്ങൾ പോലും എത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്ന്. ഒരു ബന്ധുവിനെ പോയി കാണുക, കുട്ടികളുമായിട്ട് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോവുക, ഒരു സിനിമയ്ക്ക് പോവുക, ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചായ കുടിക്കുക തുടങ്ങിയ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയത് ലോകം ആ കാലത്തിലായിരുന്നു. കുറച്ചുകൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ആരോഗ്യമുള്ളിടത്തോളം കാലം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക, പുതിയ മനുഷ്യരെ കാണുക. എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളെയൊക്കെ നമ്മൾ കൈവിട്ട് കളയേണ്ട കാലമായെന്ന് തോന്നുന്നു. ഒരാൾക്ക് അയാളുടെ അറിവുകളൊക്കെ ശേഖരിക്കാനായിട്ടുള്ള ഒരു കാലം എന്നൊക്കെ പറയുന്നത് ഒരു അറൗണ്ട് 40 ഒക്കെയാണ്. അതിനുശേഷം അയാൾ കൂടുതലായിട്ട് മനുഷ്യരെ കാണേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ആ ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്, ഹ്യൂമൻ ലൈബ്രറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് പലതരം മനുഷ്യരെ കാണാം. ഒന്നെങ്കിൽ അതെന്തെങ്കിലും ഒരു സെക്സലി അൺഐഡൻറ്റിഫൈഡ് ആയൊരു മനുഷ്യരായിരിക്കാം, ക്യൂർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരിക്കാം, എന്താണെന്ന് പിടുത്തം കിട്ടാത്തൊരു മനുഷ്യനായിരിക്കാം, അയാളുടെ ആശങ്ക കേൾക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തിൽ നിന്ന് ഒളിച്ചോടി വന്നൊരു മനുഷ്യനായിരിക്കാം, ഇല്ലെങ്കിൽ പരോളിൽ വന്ന തടവുകാരനായിരിക്കാം. അയാൾ നിങ്ങളെതിരെ ഇരിക്കുന്നു, നിങ്ങളയാളെ കേൾക്കുന്നു. ലോകത്ത് വായിക്കുന്ന ഏത് പുസ്തകങ്ങളെക്കാളും ഭംഗിയുണ്ട് മനുഷ്യരെ കേൾക്കുന്നതിനകത്ത്. മനുഷ്യരിലോട്ട് സഞ്ചരിക്കുക, നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഭാഷ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ വിചാരം ഭാഷ പറയുന്ന ഇങ്ങനെയാണ്, നിൻ്റെ ഉടുപ്പിലെ ചെള്ളിനെ കാണിച്ചു തരിക, അതിനുശേഷം നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. ഉടുപ്പിലെ ചെള്ളെന്നൊക്കെ പറയുന്നത് ഈ പഴയ കാലത്തിൽ യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉടുപ്പിൽ സ്റ്റക്ക് ചെയ്യും. നമ്മുടെ ഈ പുൽച്ചാടിലൊക്കെ പിടിക്കുന്നതാണ് ഒരു സംഭവമില്ലേ. അപ്പോൾ നിൻ്റെ ഉടുപ്പിലെ ചെള്ളുകളെ കാണിച്ചുക, അതിനുശേഷം നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം. ഞാൻ ഒരു അല്പം പോലും ഇതിൻ്റെ ഒരു ഭംഗിയോ സന്തോഷമൊക്കെ എടുത്താൻ ആഗ്രഹിച്ചല്ല തുടങ്ങിയത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നിശി തഴക്കദോഷത്തിൽ നിന്ന് മോചനമില്ല, അല്ലേ? കാരണം സന്തോഷമായിട്ടിരിക്കാനായിട്ട് കാരണങ്ങളൊന്നുമില്ല. യു ഹാവ് നോ റീസൺ ടു ബി ഹാപ്പി. അങ്ങനെ ഒരു കാരണമുണ്ടെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ സ്യൂഡോ എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു സമാധാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വെദവസ്ലൊരിടത്ത് കിടപ്പുണ്ട്, ഒരാൾ യേശുണ്ട് ചോദിച്ചു നിൻ്റെ വീട് എവിടെയാണ്. അവൻ പറഞ്ഞു കുരുവിക്ക് കൂടുണ്ട്, കുറുനരിക്ക് മാളവും ഉണ്ടെങ്കിൽ വീടില്ല. ബൈബിൾ പാഠങ്ങളിൽ വീടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം റെസ്റ്റ്ലെസ് അണ്ടിൽ ഡെത്ത് എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി ഉള്ള മനുഷ്യർക്ക് സന്തോഷമായിട്ടിരിക്കാൻ ഒരു കാരണവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന സന്തോഷമല്ലാതെ മറ്റൊരു സന്തോഷവും തൽക്കാലം ഭൂമിയിലില്ല എന്ന് വിചാരിക്കുന്ന വിധത്തിൽ ബുദ്ധിമുട്ടുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കുറേ കൂടി
ജൈവ മനുഷ്യരെ രൂപപ്പെടുത്താനായിട്ടുള്ള സ്പ്രിംഗ് ബോർഡായിട്ട് ഇത്തരം ഉത്സവങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഒത്തുചേരലും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത് റെലവൻ്റ് ആണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഭൂതകാല കുളിരു മാത്രമോ, ഒരു കഥയില്ല. പണ്ടിങ്ങനെ ഒരു വല്യപ്പച്ചൻ പേരക്കുട്ടിയെടുത്ത് പറയുന്ന കണക്കാണ്, ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഒരു സഞ്ചിയും 10 രൂപയുമായിട്ട് ചന്തയിൽ പോയി കഴിഞ്ഞാൽ സഞ്ചി നിറയെ സാധനങ്ങളായിട്ട് വരാൻ പറ്റും. പേരക്കുട്ടി പറഞ്ഞു, ഇപ്പോൾ അതൊന്നും ശരിയാവത്തില്ല, എന്താ കാര്യം, എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒക്കെ നുണയായിരുന്നു. താങ്ക് യു.